നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരു കോളേജ്, ആ കോളേജിൽ മതാരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഒരു ഇടം കോളേജ് തന്നെ കണ്ടെത്തി നൽകണം. അതിനുവേണ്ടി ഒരു മുറി വിട്ടു നൽകിയിരിക്കണം. ഇല്ലായെങ്കിൽ കോളേജിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന വിദ്യാർത്ഥികളുടെ ഭീഷണി, അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെതിരെയാണ് ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു വിഷയം നടക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കോളേജിനെതിരെ നടക്കുന്ന ഏതൊരു തരത്തിലുള്ള ആക്രമണങ്ങളായിരുന്നാലും അതിനെ ഒന്നിച്ച് എതിർക്കുമെന്നാണ് ക്രൈസ്തവ സംഘടനകൾ പറയുന്നത്. നേരത്തെ കാസ അവരുടേതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ കാത്തോലിക്ക കോൺഗ്രസും സീറോ മലബാർ സഭയും വ്യക്തമായ മറുപടി ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. നിസ്കരിക്കാനായി പ്രത്യേക സ്ഥലം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ ഓഫീസിൽ തടഞ്ഞു വെച്ച് സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് SFI-യും MSF-ഉം തയ്യാറായത്. എന്നാൽ ഈ നടപടിയെ ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മികവിൻ്റെ കേന്ദ്രങ്ങളായ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളെ തകർക്കാൻ ഒരു കാരണവശാലും ഇത്തരത്തിൽ അനുവദിക്കില്ല എന്ന് സംഘടനകൾ എടുത്തു പറഞ്ഞു. സീറോ മലബാർ സഭ, അൽമായ ഫോറവും അതുപോലെ തന്നെ കാത്തോലിക്ക കോൺഗ്രസുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ വിവിധ മുസ്ലിം സംഘടനകൾ കോളേജിലേക്ക് നടത്താൻ നിശ്ചയിച്ച പ്രതിഷേധ മാർച്ചിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അത് നടത്താൻ അനുവദിക്കില്ല എന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ സഭ ഒന്നടങ്കം തന്നെ അതിനെ പ്രതിരോധിക്കാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. കോളേജിന് സമീപത്ത് തന്നെ ഒരു മസ്ജിദുണ്ട്. വെള്ളിയാഴ്ച നിസ്കരിക്കാൻ അവിടെ പോകുന്നതിന് കോളേജിൻ്റെ ഭാഗത്തുനിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ തടസ്സവുമില്ല. എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ, അതും ഒരു ക്ലാസ് റൂമിനുള്ളിൽ തന്നെ, കൃത്യമായി അവർ പറയുന്നിടത്ത് തന്നെ നിസ്കരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നതിനെയാണ് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആവശ്യത്തെ ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരിക്കലും അനുവദിക്കില്ല. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെയും സുരക്ഷയെയും ഒക്കെ തന്നെ ഇതുപോലുള്ള വേറിട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഗുരുതരമായി തന്നെ ബാധിക്കും. ചില മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ കേരളത്തിൽ വളർന്നു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമായ ചേരിതിരിവും ധ്രുവീകരണവും ഒക്കെ തന്നെ സൃഷ്ടിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി പ്രധാനമായും കാത്തോലിക്ക സഭ പറഞ്ഞിരിക്കുന്ന മൂന്ന് വിഷയങ്ങൾ, അതിന് കൃത്യമായ മറുപടി നൽകാൻ ഇപ്പോഴും മതവിശ്വാസികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. അതായത് മുസ്ലിം ആരാധന നടത്തണമെന്നതാണ് ആവശ്യമെങ്കിൽ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള മുറി അനുവദിക്കാൻ കഴിയില്ല. അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ച നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കാം. അവർക്ക് വേണമെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം, ഒന്ന്. രണ്ടാമതായി അവർ പറയുന്നത്, അടുത്തുള്ള മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന കാരണം പറഞ്ഞാണ് പെൺകുട്ടികൾക്ക് മാത്രമായി നിസ്കരിക്കാനുള്ള സൗകര്യം മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കണമെന്ന് ചിലയിടത്ത് ആവശ്യമുയർത്തിയത്. മോസ്കുകളിൽ പ്രവേശനമില്ലാത്തതിന് സഭയുടെ സ്ഥാപനങ്ങളിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധി ഒരിക്കലും പിടിക്കേണ്ടതില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തങ്ങളല്ല എന്ന് സാരം. ഇനി മൂന്നാമതായി പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ പകരം മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യമൊരുക്കാൻ അനുവാദം നൽകാനും മുസ്ലിം ആത്മീയ നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതവും. ഇങ്ങനെയൊരു പ്രശ്നം അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ ഏറ്റവും നന്നായി പറയാവുന്നതും. ഇല്ലായെങ്കിൽ നാളെ മുതൽ ഓരോ സ്ഥാപനത്തിലും ന്യൂനപക്ഷമാണ് എന്ന പേരിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇതുപോലെ ഉയർത്താനും അത് നേടിയെടുക്കാനുമായി പലർക്കും ഇതൊരു ഹരമായി മാറും, ഒരു പ്രചോദനമായി മാറുമെന്ന് വ്യക്തം. അതുകൊണ്ട് ഇതിന് കൃത്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതത് ആരാധനാലയങ്ങളിൽ നിന്ന് തന്നെയാണ്. അവർ വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നൽകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം ഭരണഘടന പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടിയുള്ള ഇടമായിട്ടാണ് സഭ വ്യക്തമാക്കുന്നത്. അത് അലങ്കോലപ്പെടുത്താൻ ആരെയും സമ്മതിക്കില്ല എന്നും കാത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിലൂടെ എടുത്തു പറയുന്നുണ്ട്. ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിൻ്റെയും തന്നെ അതിരുകൾ ലംഘിക്കുന്ന പ്രവണതകളാണ് വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്നത്. ഇത് ശരിയാണോ എന്നുള്ളത് മതരാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇത് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കും എന്ന് നാം ഭയപ്പെടേണ്ടത് പോലും. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണഘടനാ അവകാശത്തെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആധുനിക സമൂഹ നിർമ്മിതിയുടെ എല്ലാ തറക്കല്ലുകളും തൂണുകളും തകർത്തെറിയുക തന്നെ ചെയ്യുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ വേർതിരിവിൻ്റെയും ഭിന്നിപ്പിൻ്റെയും അധാർമികതയുടെയും വിത്തുകൾ പാകുകയാണ് ഇതുപോലുള്ള നീക്കങ്ങളിലൂടെ പലരും ശ്രമിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കേരളത്തിൽ കാത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതസാഹോദര്യവും സമത്വവും ദുർബലപ്പെടുത്തുന്ന വികലമായ വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഇത്തരം മൂവാറ്റുപുഴ ശൈലികളെ
അൽമായ ഫോറം കഠിനമായി അപലപിക്കുന്നു എന്നുകൂടി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല, ഇനി മുന്നോട്ട് പോകാനായി അനുവദിക്കുകയുമില്ല. ബന്ധപ്പെട്ട സംഘടനകളുടെ അധികാരികൾ തന്നെ വിദ്യാർത്ഥികളെ തിരുത്തുകയാണ് ഏറ്റവും ഉചിതം. വിദ്യാർത്ഥികളെ ഉദാരതകളിലേക്കും മൂല്യങ്ങളുടെയും മനുഷ്യത്വത്തിൻ്റെയും നന്മകളുടെ വ്യാപനത്തിലേക്കുമൊക്കെ തന്നെ ബഹുസ്വരതയിലേക്കും സഹിഷ്ണുതയുടെയും ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ശൈലികളാണ് വിദ്യാർത്ഥി സംഘടനകൾ അവലംബിക്കേണ്ടത്, പകരേണ്ടത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സമാധാന അന്തരീക്ഷം തകർത്ത മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളെ നിലക്കി നിർത്താനായി രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. അതിൽ SFI ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കൂട്ടുത്തരവാദിത്വം CPMനും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരിനും തന്നെയാണ്. കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെടണമെന്നാണ് അൽമായ ഫോറം കൂടി ആവശ്യപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, പലയിടത്തും ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് SFI തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന രീതിയിലേക്കാണ് ഏറ്റവും ഒടുവിലത്തെ നിർമ്മല കോളേജിലെ ഈ വിഷയവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുരിയാക്കോസ് ആണ് ഇതിനെ ശക്തമായി തന്നെ എതിർത്തതും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചതും. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂം ഉപരോധിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പക്ഷേ ഇത് പലതരത്തിലുള്ള മുൻകാല സംഭവങ്ങളെയൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ അദ്ദേഹത്തിന് ഉറപ്പാക്കണമെന്നാണ് എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ജിതിൻ കെ ജേക്കബ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും MSFും ചേർന്നുകൊണ്ട് നിർമ്മല കോളേജ് പ്രിൻസിപ്പളിനെ തടഞ്ഞുവെച്ച വാർത്ത പതിവുപോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രകൾ മറച്ചുവെച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൾ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുരിയാക്കോസിനെതിരെ നടന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ കൈവെട്ടി മാറ്റിയത് എന്ന് ഓർക്കണം. അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു. അന്നത്തെ ഇതിൻ്റെ പതിന്മടങ്ങ് പിന്തുണയാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ കിട്ടുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൾ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നത് എന്നുള്ള ചോദ്യവും അദ്ദേഹം അവശേഷിപ്പിക്കുന്നു. തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ അന്ന് കൈവെട്ടിയത് എന്ന് ഓർക്കണം. അന്നും ഇവർക്കൊപ്പം തന്നെയായിരുന്നു ഭരണകൂടവും മാധ്യമങ്ങളും മുഴുവനും. അന്നത്തെ ഇതിൻ്റെ പതിന്മടങ്ങ് പിന്തുണ ഇപ്പോൾ കേരളത്തിൽ അവർക്ക് ലഭിക്കുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിക്കും. ക്ലാസ് മുറിയിൽ മുസ്ലിം വിദ്യാർത്ഥികളെ നിസ്കരിക്കാൻ അനുവദിച്ചില്ല എന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം SFI വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പളിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ച് കഴിഞ്ഞ ദിവസം 4 വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറിയിൽ നിസ്കരിച്ച ഒരു സംഭവമുണ്ടായി. ഇത് ശരിയല്ല എന്ന് അധ്യാപകർ തന്നെ ചൂണ്ടിക്കാട്ടി. അതോടെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുദ്രാവാക്യം വിളികളും മറ്റുമായി സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ചൂടുള്ള ചർച്ചയായി മാറിയത്. കോളേജിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യം ഉന്നയിച്ചെത്തിയ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചായിരുന്നു അവിടെ ഉപരോധിച്ചത്. കോളേജിന് സമീപത്ത് തന്നെയുള്ള ഹോസ്റ്റലിൽ പോയി നിസ്കരിക്കാനോ അല്ലെങ്കിൽ മസ്ജിദിൽ പോകാനോ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ട്. അധ്യാപകർ അത് തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ തങ്ങൾക്ക് കൃത്യമായി കോളേജിൽ വെച്ച് തന്നെ നിസ്കരിക്കണമെന്നുള്ള ബാലിശമായ വിലംപിടുത്തമാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യവും ഈ പ്രശ്നത്തിനൊക്കെ തന്നെ തുടക്കവും. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.